സ്വാമി ശരണം, സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇനിയിപ്പോൾ മകരവിളക്കിന് ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് ബാക്കി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച, അതായത് ജനുവരി 14 മകരവിളക്ക്. ഒരുപക്ഷേ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ശബരിമല സന്നിധാനവും അതിനോട് അനുബന്ധിച്ച പരിസര പ്രദേശങ്ങളിലുമൊക്കെ. ഈ മകരവിളക്ക് ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും വിപുലമായ ഒരു ചടങ്ങാണ് പന്തളത്ത് നിന്നുമുള്ള തിരുവാഭരണ ഘോഷയാത്ര. പലപ്പോഴും ഈ തിരുവാഭരണ ഘോഷയാത്രയെക്കുറിച്ച് വളരെ അധികമൊന്നും പ്രാധാന്യം ഈ ശബരിമല ആചാരങ്ങളിൽ നമ്മൾ കാണുന്നില്ല. തിരുവാഭരണ ഘോഷയാത്ര തിരിക്കുന്ന പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ മാത്രം നമ്മുടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 തിരുവാഭരണ ഘോഷയാത്രയെ ലോകമെമ്പാടും എത്തിച്ചത് ഒരുപക്ഷെ തത്വമയി TV. തത്വമയി TV തിരുവാഭരണ യാത്ര തത്സമയ കാഴ്ചയിലൂടെയാണ് ഈ തിരുവാഭരണ യാത്രയിലുടനീളം നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ ജനുവരി 12 ഉച്ചയ്ക്ക് 1 തിരുവാഭരണങ്ങൾ പന്തളത്ത് വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത് മുതൽ ഉള്ള ചടങ്ങുകൾ തത്വമയി TV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇത് ആരംഭിക്കുന്ന മുഹൂർത്തത്തിൽ മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് 84 നീളുന്ന വളരെ ദുർഘടമായ ദൈർഘ്യമേറിയ ആ യാത്ര ഉടനീളം തത്സമയം പ്രേക്ഷകരിലേക്ക്, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ സംവിധാനമാണ് ഇക്കുറി തത്വമയി TV ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു തത്സമയ കാഴ്ചയ്ക്ക് ബാക്കിയുള്ളത്. ഇതിൻ്റെ അന്തിമവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ ഇതിൻ്റെ തത്സമയ കാഴ്ച ഒരുക്കുന്നതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളുമൊക്കെ ഇപ്പോൾ അവസാനവട്ട ഒരുക്കം നടക്കുകയാണ് അതിൻ്റെ. ഇതിൽ ഈ തത്സമയ കാഴ്ച മാത്രമല്ല, പന്തളം ദേശത്തെക്കുറിച്ചുള്ള ചരിത്രം, അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, മറ്റ് പുണ്യക്ഷേത്രങ്ങൾ, മറ്റ് പുണ്യസങ്കേതങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യ ഭൂമികകൾ ഒക്കെ ഈ ഒരു തത്സമയ കാഴ്ചയിലുടനീളം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരുവാഭരണ യാത്ര 3 കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും ഇത് കടന്നു പോകുന്ന വഴികളിൽ നടക്കുന്ന പ്രധാന ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ ഈ തത്സമയ കാഴ്ചയിൽ വിശദമായി തന്നെ പ്രതിപാദ്യമുണ്ടാകും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാർ, അതുപോലെ കൊട്ടാരം പ്രതിനിധികൾ, ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ, ഇവരുടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായ തത്സമയ കാഴ്ചയാണ് ഇക്കുറി തത്വമയി TV ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 12 രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ തത്സമയ കാഴ്ച തുടങ്ങും. ഉച്ചയ്ക്ക് 1 തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത്. അന്നേ ദിവസം വൈകുന്നേരം രാത്രിയോടുകൂടി അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്ര അവിടെയാണ് വിശ്രമിക്കുക. തുടർന്ന് 2 രാവിലെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വടശ്ശേരിക്കര പെരുന്നാട് വഴി ളാഹ സത്രത്തിൽ എത്തിച്ചേർന്ന് അന്ന് രാത്രി 2 രാത്രി ളാഹ സത്രത്തിലാണ് വിശ്രമിക്കുന്നത്. 3 അതികഠിനമായ യാത്ര തുടങ്ങുന്നത്. കാരണം വെളുപ്പിന് തന്നെ ളാഹ റിസർവ് ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ച് അതുവഴി അട്ടത്തോടിലേക്ക് എത്തുകയും അവിടെ നിന്നും കൊടും കാരണമായ തിരുവാഭരണ പാതയ്ക്ക് വേണ്ടി മാത്രം വെട്ടിയൊരുങ്ങുന്ന കാട്ടുപാതയിലൂടെ കുറുങ്കായം, കൊല്ലമൂഴി, വെള്ളാച്ചി മല വഴി വലിയാനവട്ടത്തെത്തുകയും അവിടെ നിന്നും ചെറിയാനവട്ടം വഴി നീലിമലയിലേക്കെത്തി പിന്നീട് ശരംകുത്തിയിലെത്തിച്ചേരുന്ന തിരുവാഭരണങ്ങളെ അവിടെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിക്കുന്നത്. തുടർന്ന് 6 സന്നിധാനത്തേക്ക് എത്തിക്കുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് അന്ന് ദീപാരാധന നടക്കുന്നത്. ഈ പുണ്യ മുഹൂർത്തത്തിലാണ് പൊന്നമ്പലമേട്ടിൽ കിഴക്കൻ ചക്രവാള സീമയിൽ ഉത്രം നക്ഷത്രം ഉദിക്കുകയും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ചെയ്യുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അയ്യപ്പ ഭക്തർ കാതോർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൺകുളിർന്ന് ഇരിക്കുന്നത്. എന്തായാലും ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് കൺകുളിർക്കെ മകരജ്യോതി ദർശനവും അതുപോലെ തന്നെ തിരുവാഭരണ യാത്രയുടെ ഭക്തി രസപ്രധാനമായ മുഹൂർത്തങ്ങളും സമ്മാനിക്കുന്നതിന് ടീം തത്വമയി തുടർച്ചയായ 4 തിരുവാഭരണ യാത്ര സംഘത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. സ്വാമിയേ.